ഇനി നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലിയാണ് ഇന്ന്. ആ ആഘോഷ പരിപാടികളിലേക്കാണ് അടുത്തതായി പോകുന്നത്. കളമൊട്ട് സത്യവിരുദ്ധമാണ്. മറ്റേത് ആ പാലം പൊളിയാൻ വേണ്ടി പോകുന്നു എന്ന് പിന്നീട് വന്നിട്ടുള്ളവർക്ക് മനസ്സിലായി. താഴെ വീണിട്ടില്ല. അതുപോലെ മറ്റേ മന്ത്രി പോയപ്പോ വീണോന്ന് എനിക്കറിയില്ല. ഞാൻ അറിയില്ല. പക്ഷെ അത് മന്ത്രി തന്നെ നോക്കണ കരുത്ത വന്ന് കാണും. അതേസമയത്ത് പ്രവർത്തനത്തിന് ഇതിന്റെ ഫലമായി രണ്ട് പാലം കേരളത്തിൽ 10,000 പാലം ഉണ്ടാകുമ്പോ രണ്ട് പാലം വന്നുകൊണ്ട് അത് മുഴുവൻ കുഴപ്പമാണ്. അപ്പോൾ ഈ 25 വർഷം ഈ നിയമസഭാ മന്ദിരത്തിൽ കണ്ട ഒരുപാട് ദൃശ്യങ്ങൾ, മറക്കാൻ കഴിയാത്ത ഒരുപാട് വാക്കുകൾ, അതൊക്കെ ഉണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആർക്കൈവ്സിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇന്ന് 10:30 ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 9 ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ പ്രഭാത ഭക്ഷണ വിരുന്നുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം 12 ഉപരാഷ്ട്രപതി കണ്ണൂരിലേക്ക് പോകും. കമലേഷ്, ഇപ്പോൾ പുറകിലുള്ള കെട്ടിടം 25 വർഷം പൂർത്തിയാകുകയാണ്. ഒരുപാട് മറക്കാൻ കഴിയാത്ത ചരിത്ര മുഹൂർത്തങ്ങൾ കണ്ടതാണ്, ഒരുപാട് വാക്കുകൾ കേട്ടതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ആഘോഷ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്? ഉപരാഷ്ട്രപതിയുടെ പരിപാടികൾ എങ്ങനെയാണ് ഇന്ന്? ശാലിനി, ഞാനുള്ളത് നമ്മുടെ അഭിമാനമായ കേരളത്തിൻ്റെ നിയമസഭാ മന്ദിരത്തിലാണ്. 25 വർഷം മുമ്പ് ഇത്രയും വലിയൊരു കൂറ്റൻ ഭീമൻ കെട്ടിടം പണിയുന്ന സമയത്ത് അന്ന് തന്നെ പല വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇങ്ങനെയൊരു വലിയ കെട്ടിടം വേണോ, ഇത് ധൂർത്തല്ലേ എന്നൊക്കെയുള്ള ചോദ്യമുണ്ടായിരുന്നു. അത് അന്നത്തെ മുഖ്യമന്ത്രിയായ ഇ കെ നായനാർ തന്നെ ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിച്ചിരുന്നു. അന്ന് പലരും മറുപടി പറഞ്ഞത് ദില്ലിയിൽ കാലാവസ്ഥ മോശമായാൽ പാർലമെൻറ്റ് സമ്മേളനമൊക്കെ വേണമെങ്കിൽ കേരളത്തിലെ നിയമസഭയിൽ വരെ നടത്താമെന്നൊക്കെയുള്ള വാദം അന്ന് ഉദ്യോഗസ്ഥർ നിർത്തിയിരുന്നു. അതിൽ മുഖ്യമന്ത്രിക്ക് വരെ സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമ്മേളനം മറ്റൊരു നിയമസഭ മന്ത്രി നടന്ന കേരളത്തിൽ നടന്ന സാഹചര്യവുമില്ല. എന്തായാലും പുറത്ത് വലിയ രീതിയിൽ നമ്മുടെ അഭിമാനമായ നിയമനിർമ്മാണ സഭ, അകത്ത് പലപ്പോഴും കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന പല സംഭവങ്ങൾ നടക്കുന്ന സമയത്തും രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു നിയമസഭ എന്നുള്ള രീതിയിലെ ഖ്യാതി ഇപ്പോഴും കേരള നിയമസഭയ്ക്കാണ്. പല പുതിയ നിയമസഭാ മന്ദിരങ്ങളും ഉണ്ടാക്കുന്ന സമയത്തൊക്കെ തന്നെ അവിടുത്തെ സ്പീക്കർമാരും മറ്റ് നിയമസഭാ സെക്രട്ടറിയിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കേരള സഭയെ ഒരു മോഡലായി കണ്ടുകൊണ്ട് ഇവിടെ എത്തി പോകി കാഴ്ചകളൊക്കെ വിലയിരുത്തിക്കൊണ്ട് മടങ്ങുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ തന്നെ ദില്ലിയിൽ സെൻട്രൽ വിസ്റ്റയൊക്കെ വരുന്നു ഈ സമയത്തിന്. അതിനു മുമ്പ് തന്നെ വലിയൊരു നിയമനിർമ്മാണ സഭയുടെ മാതൃകയാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും 10:30 രജത ജൂബിലി സമ്മേളനം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ചടങ്ങിലുണ്ട്. ഇപ്പോൾ നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് പല തർക്കങ്ങളുണ്ട്. മുൻ ഗവർണർ കൂടിയാണ് ഉപരാഷ്ട്രപതി. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളിലൊക്കെ തന്നെ ഗവർണർമാർ പിടിച്ചു വെക്കുന്ന പതിവ് കേരളത്തിലടക്കം പലയിടത്തും, രാജ്യത്ത് പലയിടത്തുമുണ്ട്. ഈ ഒരു പ്രശ്നത്തിലൊക്കെ തന്നെ ഉപരാഷ്ട്രപതി, മുൻ ഗവർണർ കൂടിയ ഉപരാഷ്ട്രപതി ഇന്നത്തെ പ്രസംഗത്തിൽ എന്തൊക്കെ പറയുമെന്നതിലൊക്കെ തന്നെ ആകാംക്ഷയുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ രാജ്ഭവനിലെ പ്രത്യേക സൂട്ടിലാണ് ഉപരാഷ്ട്രപതി ഉള്ളത്. അല്പസമയത്തിനകം ക്ലിഫ് ഹൗസിലേക്ക് പോകും ജഗദീപ് ധൻകർ. അവിടെയാണ് ഇന്ന് പ്രഭാത ഭക്ഷണം. അതിനുശേഷം 10:30 ചടങ്ങ്. ഈ ഒരു ചടങ്ങിന് ശേഷം പിന്നീട് കണ്ണൂരിൽ തൻ്റെ പഴയ പ്രിയപ്പെട്ട അധ്യാപികയെ കാണാനായി ജഗദീപ് ധൻകർ പോകുന്നുണ്ട്. വൈകിട്ട് കണ്ണൂരിൽ നിന്നും ദില്ലിയിലേക്ക് ഉപരാഷ്ട്രപതി മടങ്ങും. ശാലിനി.